A Journey to Bethlehem, Day 11. ക്രിസ്മസ് ധ്യാനങ്ങളുടെ വിഷയങ്ങൾ സാധാരണയായി പുൽക്കൂടും ഉണ്ണിയേശുവും മാലാകന്മാരും രാജാക്കന്മാരും ആട്ടിടയന്മാരും നക്ഷത്രങ്ങളുമൊക്കെയാണ്. ഇതെല്ലാമാണ് നമ്മൾ ഒരുക്കുന്ന പുൽക്കൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് മാലാഖമാരെ പറ്റി ചിന്തിക്കാം. ഗബ്രിയേൽ മാലാഖ യഹൂദ മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും, അതായത് അബ്രാഹത്തിൻ്റെ പാരമ്പര്യം പേറുന്ന ഈ മൂന്ന് മതങ്ങളിലും ഗബ്രിയേൽ മാലാഖയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. പേരുകളിൽ ചിലപ്പോൾ വ്യത്യാസം കാണാം. ഇസ്ലാം മതത്തിലെ ജിബ്രിയേൽ മാലാഖ എന്നാണ് അറിയപ്പെടുന്നത്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ ഗബ്രിയേൽ മാലാഖ ഒരു മെസ്സഞ്ചറാണ്, ഗുഡ് ന്യൂസ് മെസ്സഞ്ചറാണ്. ഗബ്രിയേൽ മാലാഖ നൽകുന്നത് സദ്വാർത്തയാണ്. ദ മെസ്സഞ്ചർ ഓഫ് ഗുഡ് ന്യൂസ് ഗബ്രിയേൽ മാലാഖ നൽകുന്നു. നമ്മുടെ ക്രിസ്തീയ മത ഗ്രന്ഥമായ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗബ്രിയേൽ മാലാഖ നല്ല വാർത്തകളാണ് നമ്മോട് പറയുന്നത്. ഒന്ന്, വിശുദ്ധ ശാവകന്റെ ജനനത്തെപ്പറ്റി സഖറിയായെ അറിയിക്കുന്ന ഗബ്രിയേൽ മാലാഖ. രണ്ടു, യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പരിശുദ്ധ അമ്മയെ സന്ദർശിച്ചുകൊണ്ട് അരുളപ്പാടുകൾ ചെയ്യുന്ന ഗബ്രിയേൽ മാലാഖ. അതാണ് പറയുന്നത് മെസ്സഞ്ചർ ഓഫ് ഗുഡ് ന്യൂസ്. പ്രിയമുള്ളവർ, ഇനി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, നല്ല വാർത്തകളുടെ സന്ദേശവാഹകരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദി മെസ്സഞ്ചർ ഓഫ് ഗുഡ് ന്യൂസ് ആകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ നല്ലതാണ്. ഒരു ഗബ്രിയേൽ മാലാഖയെ പോലെ ലോകത്തിന് നല്ല വാർത്തകൾ കൊടുക്കുന്ന മക്കളായി തീരുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ ക്രിസ്മസിൻ്റെ നല്ലൊരു മെസ്സേജ്.